രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കൂ, അസുഖങ്ങളെ അകറ്റൂ. ചുക്ക്, മല്ലി, തിപ്പലി, കുരുമുളക്, ഗ്രാമ്പൂ, കരിഞ്ചീരകം തുടങ്ങിയ 9 ചേരുവകൾ ചേർന്ന ഗാന്ധിഗ്രാമം ചുക്ക് കാപ്പി കുടിക്കൂ. ഗാന്ധിഗ്രാമം വയനാട് ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിന് സമീപം തിരൂർ തെക്കുമുറി. നമസ്കാരം, പ്രഹേളിക ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ ധ്യാന. വാടകയ്ക്ക് ഭാര്യമാരെ നൽകുന്ന ഇന്ത്യൻ ഗ്രാമം. 13-20 ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളെ ഭാര്യമാരായി വിൽക്കുന്ന ഒരു വിപണി ബൾഗേറിയയിലുണ്ട്. അതിനെ ഓർമ്മപ്പെടുത്തുന്നതാണ് മധ്യപ്രദേശിലുള്ള ധദീച്ച് എന്ന സമ്പ്രദായം. വിവാഹം കഴിഞ്ഞതോ കഴിയാത്തവരോ ആയ സ്ത്രീകളെ പണം വാങ്ങി അപരിചിതരായ പുരുഷന്മാർക്ക് വാടകയ്ക്ക് കൊടുക്കുന്നതാണ് ഞെട്ടിക്കുന്ന ഈ ദുരാചാരം. കേസ് നൽകാൻ ആരും തയ്യാറാവാത്തത് കൊണ്ടും കേസെടുക്കാൻ സർക്കാരുകൾ താല്പര്യം കാണിക്കാത്തത് മൂലം ഇപ്പോഴും ഈ ആചാരം തുടർന്നു വരുന്നതായാണ് റിപ്പോർട്ടുകൾ. മധ്യപ്രദേശിലെ ശിവപുരി ജില്ലയിലാണ് അത്യന്തം സ്ത്രീ വിരുദ്ധവും മനുഷ്യവിരുദ്ധവുമായ ഈ ദുരാചാരം നിലനിൽക്കുന്നത്. സ്ത്രീകളെ ഒരു മാസം മുതൽ ഒരു വർഷം വരെ വാടകയ്ക്ക് നൽകുന്നതാണ് ഈ ആചാരം. സമ്പന്നരായ പുരുഷന്മാർക്ക് വിവാഹം കഴിക്കാൻ സാധിക്കാതെ വരുമ്പോഴോ ഒരു പങ്കാളിയെ കണ്ടെത്താൻ കഴിയാതെ വരുമ്പോഴോ ഒക്കെയാണ് ഇവിടെ വന്ന കുറഞ്ഞ വിലയ്ക്ക് ഒരു സ്ത്രീയെ പ്രതിമാസം അല്ലെങ്കിൽ വാർഷികാടിസ്ഥാനത്തിൽ ഭാര്യയായി വാടകയ്ക്കെടുക്കുന്നത്. ഈ വിവാഹങ്ങൾക്ക് വരണ മാല്യവും താലിയും ഒന്നും വേണ്ട. വെറും 10 രൂപയുടെ സ്റ്റാമ്പ് പേപ്പറിൽ ഒപ്പിട്ടാൽ മതി, ഇടപാട് പൂർത്തിയായി. ഇങ്ങനെ ആളുകൾക്ക് മറ്റുള്ളവരുടെ ഭാര്യയെയോ മരുമകളെയോ മകളെയോ വരെ പണം നൽകി വാടകയ്ക്കെടുക്കാം. എല്ലാ വർഷവും വാടകയ്ക്ക് നൽകുന്ന പെൺകുട്ടികളുടെയും സ്ത്രീകളുടെയും ഒരു മാർക്കറ്റ് ഇവിടെ ഒരുങ്ങുന്നു. ദൂരദിക്കുകളിൽ നിന്നും പോലും ആളുകൾ ഭാര്യയെ വാടകയ്ക്കെടുക്കാൻ ഇവിടെ എത്തുന്നു. കരാർ ഉറപ്പിച്ചതിന് ശേഷം 10 മുതൽ 100 രൂപ വരെയുള്ള സ്റ്റാമ്പ് പേപ്പറിൽ വാങ്ങുന്നയാളും സ്ത്രീയും തമ്മിൽ കരാർ ഉണ്ടാക്കുന്നു. ഈ കരാർ അവസാനിച്ച് കഴിഞ്ഞാൽ അത് പുതുക്കാനും വേണ്ടെന്ന് വയ്ക്കാനും പുരുഷന് അധികാരമുണ്ട്. സാധാരണയായി 1 മണിക്കൂർ മുതൽ പരമാവധി 1 വർഷം വരെ ആയിരിക്കും കരാർ. കരാർ അവസാനിച്ചിന് സ്ത്രീകളുടെ ഈ താൽക്കാലിക ഭർത്താക്കന്മാർക്ക് മറ്റ് പുരുഷന്മാരുമായി വ്യത്യസ്തമായ കരാർ ഉണ്ടാക്കാനും അവരെ പുതിയ ഉടമയ്ക്ക് കൈമാറാനും കഴിയും. ചില പുരുഷന്മാർ തങ്ങളുടെ ഭാര്യമാരെ വരെ വിൽക്കുകയോ വാടകയ്ക്ക് കൊടുക്കുകയോ ചെയ്ത സംഭവങ്ങളുമുണ്ട്. ഭർത്താക്കന്മാർക്ക് പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമായും ഇത് മാറുന്നു. സ്ത്രീക്കും വേണമെങ്കിൽ കരാർ ഇടയിൽ വച്ച് ലംഘിക്കാം. സ്ത്രീ ഇത് ചെയ്താൽ സ്റ്റാമ്പ് പേപ്പറിൽ സത്യവാങ്മൂലം നൽകണം. ഇതിനുശേഷം അവൾ നിശ്ചയിച്ച തുക ഭർത്താവിന് തിരികെ നൽകണം. റിപ്പോർട്ടുകൾ അനുസരിച്ച് വിപണിയിലെ നിയമങ്ങൾ കർശനവും അപമാനകരവുമാണ്. പെൺകുട്ടികളുടെ നടത്തവും സൗന്ദര്യവും കണ്ടാണ് വാങ്ങുന്നവർ വില നിശ്ചയിക്കുന്നത്. മാർക്കറ്റിൽ അവിവാഹിതരായ പെൺകുട്ടികളാണ് കൂടുതലും. പെൺകുട്ടികളുടെ വില 15,000 മുതൽ 4 ലക്ഷം രൂപ വരെയാണെന്ന് പറയപ്പെടുന്നു. ചെറുപ്പക്കാരായ കന്യകമാരാണെങ്കിൽ വില കൂടും. നിർധനരായ മാതാപിതാക്കൾ വരെ സ്വന്തം പെൺമക്കളെ ഇതിലേക്ക് തള്ളിവിടുന്നതായും പറയപ്പെടുന്നു. ഈ ദുരാചാരത്തിന് പിന്നിൽ കുറഞ്ഞ ലിംഗാനുപാതം, ദാരിദ്ര്യം, തൊഴിലില്ലായ്മ എന്നിവയാണ്. മധ്യപ്രദേശിൽ മാത്രമല്ല ഗുജറാത്തിലെ ചില പ്രദേശങ്ങളിലും ഇത്തരം കേസുകൾ ഉയർന്നു വന്നിട്ടുണ്ടെന്നാണ് നവഭാരത് പത്രിക റിപ്പോർട്ട് ചെയ്യുന്നത്. ന്യൂസ് ഡെസ്ക്, പ്രഹേളിക ന്യൂസ്. ഈ ഒരു ഡിസൈൻ മാത്രം കണ്ടില്ല. അതിനെന്താ മോള്? ആ ഡിസൈൻ ഞങ്ങൾക്ക് അയച്ചത്. ഞങ്ങൾ അതേപോലെ ഡിസൈൻ ചെയ്ത് മാല വീട്ടിലെത്തിക്കാം. ആഹാ, അത് കൊള്ളാലോ. ഇപ്പൊ എന്നെ ഡിസൈൻ അയച്ചുതരാം. അപ്പൊ അനക്ക് വേണ്ടല്ലോ. സെലിബ്രേറ്റിംഗ് 50 years, Majestic Jewelers.